ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫറാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രഞ്ചി റെഡ് വെൽവെറ്റ് കേക്കാണ്. നമ്മളിവിടെ ഹേർട്ട് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഹേർട്ട് ഷേപ്പിൻ്റെ ടിന്നില്ലാതെ റൗണ്ട് കേക്ക് കട്ട് ചെയ്തിട്ടാണ് ഹേർട്ട് ഷേപ്പ് ഉണ്ടാക്കുന്നത്. ഫില്ലിംഗ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റും ബട്ടർ സ്കോച്ച് നട്ട്സ് ഇട്ടിട്ടുണ്ട്. എല്ലാ ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. കംകോട്ട് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കത്തിക്കൊണ്ട് അടയാളം വെച്ച് മുറിച്ച് ഹെഡ് ഷേപ്പിലാക്കി കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി കേക്കാണ്. എല്ലാവരും ഒഴിക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. സാധാ റെഡ് വെൽവെറ്റ് പോലെയല്ല, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. കാരമൽ ചെയ്ത നട്ട്സ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ക്രഞ്ചി ആയിട്ടാണ് ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിരുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിലോളം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നാലും ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുകയുള്ളൂ. കട്ട് ചെയ്ത പീസ് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം. നല്ലൊരു ഹെർട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി മുകൾ ഭാഗത്ത് നിന്ന് ചെറിയൊരു പീസ് മുറിച്ചു മാറ്റാം. നല്ലൊരു ഹേർട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായി ക്ലീൻ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. കേക്ക് നന്നായി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മൾ കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്യുന്നതിന് മുൻപ് മുകളിൽ നിന്ന് ഒരു ചെറിയ പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാക്കി ഒരു പാനിലിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കാം. പേര് എഴുതാനുള്ള സ്ഥലത്തിന് വേണ്ടി ഒരു ചെറിയ ഹാർട്ട് ഷേപ്പിൻ്റെ ടിന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പൊടിച്ചു വെച്ച കേക്കിൻ്റെ പൊടി ഒരു അരിപ്പയിലാക്കി അരിച്ച് ഇട്ട് കൊടുക്കാം. മുഴുവനായും കേക്കിൻ്റെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പതിയെ അതിൻ്റെ മുകളിൽ നിന്ന് ടിന്ന് മാറ്റിക്കൊടുക്കാം. നമ്മളിവിടെ ടിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബോർഡിലായ പൊടിയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഹെഡ് ഷേപ്പിൻ്റെ ചുറ്റിലും ബോർഡർ വരച്ചു കൊടുക്കാം. ബോർഡർ വരച്ചതിന് ശേഷം പേര് അതിൻ്റെ നെടുക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റിക്കും വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്
വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.